നൂറിലേറെ പേരുടെ ജീവനെടുത്ത മണിപ്പൂരിലെ വർഗീയ വംശീയ കലാപം 50 ദിവസം പിന്നിടുമ്പോഴും പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൗനം തുടരുകയാണ്. കലാപം തുടങ്ങി ഇത്ര നാളായിട്ടും റേഡിയോയിലെ നടത്തുന്ന പ്രതിമാസ മൻ കി ബാത്ത് പ്രഭാഷണത്തിലും കലാപത്തെക്കുറിച്ച് ഒരക്ഷരം വേണ്ടിയിട്ടില്ല. കലാപത്തിന് പിന്നിൽ RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ സംഘടനകളാണെന്നും അക്രമം നിയന്ത്രിക്കുന്നതിൽ BJP കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പൂർണ്ണ പരാജയമാണെന്നുമുള്ള ഗുരുതര ആരോപണം നിലനിൽക്കുകയാണ്. ഇന്നലെ നടത്തിയ അരമണിക്കൂറിലേറെ നീണ്ട മൻ കി ബാത്തിൽ ബിപർജോയി ചുഴലിക്കാറ്റും ക്ഷയരോഗ നിവാരണവും അടിയന്തരാവസ്ഥയുമൊക്കെയാണ് നരേന്ദ്രമോദി വിഷയമാക്കിയത്. 50,000-ലേറെ പേർ അഭയാർത്ഥി ക്യാമ്പുകളിൽ പോലെ സുരക്ഷയില്ലാതെ കഴിയുകയാണ്. പോലീസ് ക്യാമ്പുകളും ആയുധങ്ങളും കൊള്ളയടിക്കപ്പെട്ടു. 100-ലേറെ ക്രൈസ്തവ പള്ളികൾ തകർത്തു. 100-കണക്കിന് വീടുകൾ തീയിട്ടു. കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി രാജ്കുമാർ രഞ്ജൻ സിംഗ്, സംസ്ഥാന പൊതുമരാമത്ത് മന്ത്രി ഗോവിന്ദാസ് ഗോന്ദരാജം, ഏക വനിതാ മന്ത്രി നോംച ക്യുവിച്ചൻ എന്നിവരുടെ വീടുകളും തകർത്തു. മന്ത്രിമാർക്ക് പോലും രക്ഷയില്ലാതായി. സംസ്ഥാനത്ത് ക്രമസമാധാനം സമ്പൂർണ്ണമായി തകർന്നെന്ന് കേന്ദ്രമന്ത്രി രാജ്കുമാർ തന്നെ പരസ്യമായി പ്രതികരിച്ചു. മേധി വിഭാഗത്തിന് പട്ടികവർഗ പദവി നൽകാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ നീക്കമാണ് മേധി കുക്കി വിഭാഗങ്ങൾ തമ്മിലുള്ള കലാപത്തിലേക്ക് നയിച്ചത്. സംസ്ഥാന സർക്കാരിൻ്റെ ഒത്താശയും സംഘപരിവാറിൻ്റെ പിന്തുണയുമുള്ള ആരംഭായി തംഗോൽ, മേധി ലുവൺ എന്നീ മേധി തീവ്രവാദ സംഘടനകൾ അഴിഞ്ഞാടുകയാണെന്നും കുക്കികൾ ആരോപിക്കുന്നു. ഒരു സംസ്ഥാനമാകെ 1.5 മാസത്തിലേറെയായി കത്തുമ്പോഴും പ്രധാനമന്ത്രി മൗനം പാലിക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് പ്രതിപക്ഷ പാർട്ടികൾ വ്യക്തമാക്കിയത്. BJPയുടെ ഇരട്ട എഞ്ചിൻ സർക്കാരുകളുടെ ദുരന്താവസ്ഥയാണ് മണിപ്പൂരിൽ പ്രകടമാക്കുന്നത്. മോദിയുടെ മൗനം ഗൂഢാലോചനയുടെ ലക്ഷണമാണോ? ദുരന്തത്തിനും അപ്പുറമാണ് മണിപ്പൂരിലെ കാര്യങ്ങൾ. പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നതിലെ BJP സർക്കാരിൻ്റെ വീഴ്ച പ്രാപ്തിയില്ലായ്മ മാത്രമല്ല, മനുഷ്യത്വരഹിതമായ നിസ്സംഗത കൂടിയാണെന്ന് സീതാറാം യെച്ചൂരി ആരോപിച്ചു. മണിപ്പൂരിനെ ഇന്ത്യയുടെ ഭാഗമായി കേന്ദ്രം കാണുന്നില്ലെന്നും കത്തിയെരിയുമ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ മോദി ഉറങ്ങുകയാണെന്നുമാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പരിഹസിച്ചത്. മണിപ്പൂരിൽ നിന്നുള്ള പ്രതിപക്ഷ സംഘത്തെ കാണാൻ മോദി ഇതുവരെയായി കൂട്ടാക്കിയിട്ടില്ല. കോൺഗ്രസും ഇടതുപക്ഷവും അടക്കം 10 പാർട്ടിയാണ് കൂടിക്കാഴ്ചയ്ക്ക് സമയം തേടിയത്. നേതാക്കൾ ഡൽഹിയിലെത്തി 10 ദിവസമായിട്ടും പ്രധാനമന്ത്രി കാര്യാലയത്തിൽ നിന്നും മറുപടി കിട്ടിയിട്ടില്ല. ഇതൊക്കെ സൂചിപ്പിക്കുന്നത് BJPയുടെ പിന്തുണയാണ്. മണിപ്പൂരിലെ ക്രൈസ്തവർ നേരിടുന്ന ഈ അതിക്രമങ്ങളെ അതിസൂക്ഷ്മതയോടെയാണ് കേരളത്തിലെ ക്രൈസ്തവർ വീക്ഷിക്കുന്നത്. കേരളത്തിൽ അധികാരത്തിലെത്താൻ ക്രൈസ്തവരുടെ തിണ്ണം നിരങ്ങുന്ന BJP മണിപ്പൂർ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കണം. ക്രൈസ്തവർ രാജ്യത്ത് BJPയുടെ കീഴിൽ സുരക്ഷിതരല്ലെന്നുള്ളതാണ് മണിപ്പൂർ സംഭവങ്ങൾ വ്യക്തമാക്കുന്നത്.